ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കേണ്ടതായിരുന്നെന്ന് ഹൈക്കോടതി. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറയ്ക്കണമെന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. എരുമേലിയിലെ അവസ്ഥ എന്തെന്ന് കോടതി ചോദിച്ചു. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിരീക്ഷിക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSRTC അധികം ബസ്സുകൾ നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായുള്ളത്. ശ്യാം, ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായി വന്നു കഴിഞ്ഞോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോടതി സർക്കാർ നൽകുന്നത്? ഇടക്കാല ഉത്തരവ് സമ്പൂർണ്ണമായി വന്ന് കഴിഞ്ഞിട്ടില്ല. കോടതിയുടെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജി കഴിഞ്ഞ ശനിയാഴ്ച സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാന, നിലവിൽ പോലീസിൻ്റെ കോർഡിനേഷൻ്റെ ചുമതല ADGP ക്കാണ്. ഇത് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് പരിഗണിക്കണം, നിയന്ത്രിക്കണം എന്ന കാര്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 100 പേരെ പോലും കടത്തിവിടാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. പമ്പയിലെയും എരുമേലിയിലെയും അവസ്ഥ എന്തുവെന്നുമാണ് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉൾപ്പെടെ സുരക്ഷ പ്രധാനമാണ് എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ ഹൈക്കോടതി സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ സർക്കാർ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. ഒരു ഷിഫ്റ്റിൽ 700 പോലീസുകാരെ അധികമായി നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഷിഫ്റ്റുകളിൽ 3 DYSP മാർക്ക് അധികമായി മേൽനോട്ട ചുമതലയും നൽകിയിട്ടുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗിൽ പ്രതിദിനം റിവ്യൂ നടത്തണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിൽ നിലവിൽ 10000 പേരെ വരെയാണ് പ്രവേശിപ്പിച്ചിരുന്നത്. ഇത് 5000 പേരെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പ്രതിദിനം റിവ്യൂ നടത്താം എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഭക്തർക്ക് സുഗമമായ ദർശന സൗകര്യം ഒരുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു നിർദ്ദേശം. ക്യൂ കോംപ്ലക്സിൽ അധികം ആളുകളെ പ്രവേശിപ്പിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, 18-ാം പടിക്ക് താഴെ നിലവിൽ ക്യൂ കോംപ്ലക്സിൽ എത്ര പേർക്കാണോ അവിടെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ ദർശനം കാത്ത് നിൽക്കാനുള്ള അനുമതിയുള്ളത് അത്ര പേരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ. അതിൽ കൂടുതൽ ആളുകളെ ക്യൂ കോംപ്ലക്സിലേക്ക് പ്രവേശിപ്പിക്കരുത്. അങ്ങനെ ഭക്തർക്ക് സുഗമമായ ദർശന സൗകര്യം ഒരുക്കണം. അങ്ങനെ ഭക്തർ സുഗമമായി അവിടെ ഇരിക്കുമ്പോൾ അവർ വേണമെങ്കിൽ 1-2 മണിക്കൂർ അധികം കാത്തിരുന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. KSRTC യുടെ സർവീസിനെ സംബന്ധിച്ച് നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സർവീസുകൾ ഹൈക്കോടതി നടത്തണം, അധിക സർവീസുകൾ നടത്തണമെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിയന്ത്രിക്കണം എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ശബരിമലയിലെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് പമ്പയിലെയും സന്നിധാനത്തെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ ഇക്കാര്യം പരിശോധിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണം എന്ന കാര്യവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹൈക്കോടതി.